വയലിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ട്യൂണിങ്ങിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സും ആ ക്ലാസ്സിനോട് തുടർന്ന് ഉള്ള ക്ലാസ്സാണ്. ട്യൂണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. ഇവിടെ കീബോർഡ് എങ്ങനെയാണ് നോട്ടുകൾ കണ്ടെത്തുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ഈ കീബോർഡ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഒക്ടേവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെ 1-ാമത്തെ ഒക്ടേവ്, 2-ാമത്തെ ഒക്ടേവ്, ഇതാണ് 3-ാമത്തെ ഒക്ടേവ്. അപ്പോൾ ഇവിടെ ഒരു ഒക്ടേവ് ഉണ്ട്, ഇവിടെ ഒരു ഒക്ടേവ്, ഇതാണ് ഇതിൻ്റെ നടുക്കത്തെ ഒക്ടേവ്. അപ്പോൾ ഇവിടുത്തെ ഈ സി, സി കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. ഈ രണ്ട് കട്ടയുടെ തൊട്ട് പുറകിലുള്ള നോട്ടാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ആ നോട്ടുകൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇപ്പോൾ രണ്ട് ബ്ലാക്ക് കീസിൻ്റെ തൊട്ട് പുറകിലുള്ള നോട്ടാണ് സി. അപ്പോൾ ഈ സി എന്ന് പറയുന്നത് മിഡിൽ സി. ആ മിഡിൽ സിയിൽ നിന്ന് നമുക്ക് മുകളിലേക്കും ഇങ്ങോട്ടും എണ്ണാം തൽക്കാലം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മിഡിൽ സിയിൽ നിന്ന് തുടങ്ങി സി ഡി ഇ എഫ് ജി എ ബി സി ഡി ഇ, അടുത്ത ഒക്ടേവിലെ ഇയിലാണ് നമ്മൾ ആദ്യത്തെ സ്ട്രിങ് ട്യൂൺ ചെയ്യേണ്ടത്. ഇവിടെ സിയിൽ തുടങ്ങുന്നതിന് അടുത്തൊരു ഇ ഉണ്ട്, ഈ മിഡിൽ സിയിൽ നിന്ന് അടുത്തൊരു ഇ ഉണ്ട്, അതല്ല. അത് കഴിഞ്ഞ് ആ ഒക്ടേവ് കഴിഞ്ഞ് അടുത്ത ഒക്ടേവിൽ വരുന്ന സി ഡി ഇ, ഇതാണ് നമുക്ക് ട്യൂൺ ചെയ്യേണ്ടത്. അപ്പം ഈ ഫസ്റ്റ് സ്ട്രിങ് ഇ എന്ന് പറയുന്ന ഈ ടോണിന് നമുക്ക് ട്യൂൺ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് പ്രൊമോട്ട് എണ്ണാം. പ്രൊമോട്ട് എണ്ണുമ്പോൾ ഇ സി, സോറി, ഇ ഡി സി ബി എ, സെക്കൻഡ് സ്ട്രിങ് ഇതാണ് എ. ഫസ്റ്റ് സ്ട്രിങ് ഇ, എ, അടുത്ത് പ്രൊമോട്ട് എണ്ണുമ്പോൾ ഡി, പിന്നെ പുറകേക്ക് വരുമ്പോൾ ജി. ഈ നാല് ടോൺസ് ആണ് നമ്മൾ വയലിൻ ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, മിഡിൽ സി ഇതാണ്, മിഡിൽ സിയിൽ നിന്നും സി ഡി ഇ എഫ് ജി എ ബി സി ഡി ഇ, ഇ ഇ, അത് കഴിഞ്ഞ് പുറകേക്ക് വരുന്നു, അടുത്ത എ, അടുത്ത ഡി, അടുത്ത ജി, ഇ ഇ എ ഡി ജി. ഇവിടെ നമുക്ക് ആ നൊട്ടേഷൻ ഒന്ന് ശ്രദ്ധിക്കാം, അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാകും. ഇവിടെ നമുക്ക് ഈ നോട്ട്സ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ നോട്ടുകൾ നോക്കുക. ഇവിടെ നമ്മൾ നൊട്ടേഷൻ സ്റ്റാഫ് നൊട്ടേഷൻ മൊത്തം എഴുതിയിട്ടുണ്ട്, സ്റ്റാഫ് നൊട്ടേഷൻ മൊത്തം എഴുതിയിട്ടുണ്ട്, അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇവിടെ നമ്മൾ മിഡിൽ സി ആണ് ഉദ്ദേശിക്കുന്ന, ഈ സി ആണ്, ഇതാണ് മിഡിൽ സി. അതായത് ഇവിടെ ഒരു വര ഉള്ള നോട്ട്, അതാണ് സി, മിഡിൽ സി. നേരത്തെ ഗിറ്റാറിൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മളിത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മിഡിൽ സിയിൽ നമ്മൾ ഇങ്ങോട്ട് ചെയ്തു വരുമ്പോൾ സി ഡി ഇ എഫ് ജി എ ബി സി ഡി ഇ, നമ്മൾ ഓപ്പൺ സ്ട്രിങ് എക്സസൈസ് ചെയ്തപ്പോൾ ഈ നോട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇ എന്ന് പറയുന്ന ഈ നോട്ടാണ് ഫസ്റ്റ് സ്ട്രിങ് ട്യൂൺ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പുറകേക്ക് വരുമ്പോൾ സെക്കൻഡ് സ്പേസിൽ വരുന്ന എ, അതാണ് സെക്കൻഡ് സ്ട്രിങ്. പിന്നെ നമ്മൾ പുറകേക്ക് വരുന്നതാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക, നോട്ട്സുകൾ ശ്രദ്ധിക്കുക, ഡി, ഇതാണ് തേർഡ് സ്ട്രിങ്. പിന്നെ അവിടെ സിയുടെ പുറയിലേക്ക് വരുമ്പോൾ നമ്മൾ സെമി ബ്രേവ്സ് പഠിച്ചപ്പോൾ സെമി ബ്രേവ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് വര വരയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ ഈ കാരക്ടേഴ്സ് പഠിക്കുമ്പോൾ നമുക്കത് പിന്നെ മനസ്സിലാക്കാം. ഇത് ക്രോച്ചഡ് നോട്ടാണ്. ഇവിടെ ഇതേ രണ്ട് വരകളുണ്ട് സ്റ്റാഫിൻ്റെ താഴെ. ഇതാണ് ജി. അപ്പോൾ ഈ നാല് നോട്ടുകളിലാണ് നമുക്ക് ഈ വയലിൻ ട്യൂൺ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഈ നൊട്ടേഷൻ, സ്റ്റാഫ് നൊട്ടേഷനിൽ ഈ നോട്ട്സ് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പിച്ചിൽ, ഈ ടോണിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇ, എ, ഡി, ജി. അപ്പോൾ ഈ നാല് നോട്ടുകളിലാണ് ഈ കമ്പികളെ നമുക്ക് ശ്രുതി ചേർക്കേണ്ടതായിട്ടുള്ളത്. അതായത് നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമ്മൾ ഒറ്റ പ്രാവശ്യം ട്യൂൺ ചെയ്യുമ്പോൾ ഇത് പറയണമെന്നില്ല. അപ്പോൾ വളരെ സാവധാനം നമ്മൾ ഈ പെക്സ് മുറുക്കി ഏകദേശം ആ ട്യൂണിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മളൊരു ഫൈൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, കൃത്യമായ ട്യൂണിങ്ങിലേക്ക് വരാനായിട്ടാണ് നമ്മൾ ഈ നോട്ട്സുകൾ, ഈ ചെറിയ സ്ക്രൂകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇ എന്ന് പറയുന്ന നോട്ട് കേൾക്കാമല്ലോ. ആ ഇ എന്ന് പറയുന്ന നോട്ടാണ് ഫസ്റ്റ് സ്ട്രിങ്. അടുത്ത് വരുന്ന നോട്ട് എന്ന് പറയുന്നത് എ ആണ്. അങ്ങനെ കൃത്യമായിട്ട് ട്യൂൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ട്യൂൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായ ശബ്ദം എപ്പോഴും അത് മനസ്സിൽ നമുക്ക് നിൽക്കുകയുള്ളൂ. ഇപ്പോൾ ചെറിയ വേരിയേഷൻസ്,
ആ ശബ്ദത്തിന് ചെറിയ വേരിയേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാം. അപ്പോൾ ആ ഒരു തിരിച്ചറിവാണ് വയലിൻ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആ ട്യൂണിങ്ങിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയാം. ഇപ്പം ട്യൂണിങ്ങിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടി എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും വയലിൻ വായിക്കുമ്പോൾ ആ ശബ്ദങ്ങൾ നമ്മുടെ ചെവിയിൽ വളരെ വ്യക്തതയോടുകൂടി കേൾക്കേണ്ടിയിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടല്ല വായിക്കുന്നത്, കേട്ടിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ശബ്ദത്തിന് ചെറിയ വേരിയേഷൻ വന്നാൽ അത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അത് വയലിൻ പഠനം വളരെ വേഗത്തിലാണ്. അപ്പോൾ ഈ ട്യൂണിങ്ങിനെ പറ്റി കുറച്ചുകൂടെ വിശദമാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.